ഹായ് ഫ്രണ്ട്സ്, j7art ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കൊച്ചു കൂട്ടുകാർക്കായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പങ്കയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചാർട്ട് ഷീറ്റ് എടുത്തിട്ട് അതിനെ സമചതുരായിട്ട് എടുക്കണം. അതിന് മൂലകൾ തമ്മിൽ കൂട്ടി ചേർത്ത് വെച്ചിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചതുരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഡിവൈഡർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു അളവ് ക്രമീകരിക്കാം. ഒരു 4 പോയിൻറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പോയിൻറ്റുകൾ എത്തണ വരെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അത് പൂർണ്ണമായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പഴയൊരു ആങ്കർ എടുക്കുക. അതിൻ്റെ രണ്ട് ആ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കമ്പി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കത് നിർത്തിയെടുക്കാം. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഹാൻഡിലായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മടക്കുകളായിട്ട് മടക്കി വെച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം കറക്റ്റായി. അതിനുശേഷം നമുക്ക് നമ്മൾ ഉപയോഗിച്ച് തീർന്ന നമ്മുടെ ഒരു പെന്നിൻ്റെ റീഫിൽ നമുക്ക് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ആ സൈഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കതെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പിയിലേക്ക് നമുക്ക് കോർത്തിടാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പേപ്പർ ഇത്തിരി കട്ടി കുറവായതിൻ്റെ പേരിൽ മാത്രം ഞാൻ അതിൻ്റെ സൈഡിലൊന്ന് ഒരു പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ അതേ ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ടിയുള്ള ഷീറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഷീറ്റിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസകരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പി അതിലൂടെ കോർത്തെടുക്കാം. അതിനുശേഷം ഓരോ മൂല നമുക്കെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലെ കമ്പിയിലേക്ക് വളച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഫെവിക്കോളോ എന്തെങ്കിലും ഒരു ഗമോ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മൂലകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള മൂലകൾ ഓരോന്നിൻ്റെ ഓരോ മൂല മാത്രം എടുത്തിട്ട് അങ്ങനെ 4 മൂലകളും നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പങ്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോൾ ഭാഗം ഞാനിപ്പോൾ ഫ്ലക്സ് ക്വിക്ക് പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അതിന് മുകളിലുള്ള പെന്നിൻ്റെ ടിപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ പങ്ക് റെഡി ആയിട്ടുണ്ട്. ആ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കേ, ബൈ.